ആരോ ഇതിന്റെ പിന്നിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് അതെന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ ബലഹീനരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, കരുത്തുണ്ടെന്ന് നമുക്ക് തെളിയിക്കാം. അജുവേട്ടന്റെ കാര്യം വലിയ കഷ്ടോ അമ്മേ. ദേ വിളിക്കുമ്പോ ഓരോ മുട്ടുന്യായങ്ങളൊക്കെ പറയാ അമ്മ എന്ന് പറ. എന്റെ മോനൊന്ന് എഴുന്നേറ്റ് വാ. ദേ നോക്ക്, ഈശ്വര കാര്യങ്ങളിൽ എതിർപ്പ് പറയരുത്. നമ്മക്കിനി വിശ്വാസം ഇല്ലെങ്കിൽ കൂടി നമ്മളെ വിശ്വസിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി അതൊക്കെ ചെയ്യണം. വാ വന്നേ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്താ അജുവേട്ടാ, അങ്ങോട്ട് എഴുന്നേറ്റേ. അമ്മ ഇത് വല്ലാത്ത ബോറോട്ടോ. ഈശ്വര പറയുന്നത് കേട്ടില്ലേ? ദൈവ കാര്യങ്ങൾ ബോറാണെന്ന്. ഓ എന്റെ ദൈവമേ, അജുവേട്ടൻ ഈ പറഞ്ഞതിന് പ്രായശ്ചിത്തമായി. അടുത്ത ഷഷ്ടി ദിവസം അജുവേട്ടനെ കൊണ്ട് ഞാൻ 101 ശയന പ്രദർശനം നടത്തിക്കാവേ. എന്റെ അജുവേട്ടാ, അങ്ങനെ ആർക്കോ വേണ്ടിയാണോടാ? ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അമ്മയല്ലേ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താ മതി. ഇന്ന് നിങ്ങക്ക് വേണ്ടിയാ ഞാൻ ചെയ്യാൻ നേറ്റത്. വേണ്ടമ്മേ, എന്തായാലും നിരീശ്വരവാദിയായ ആളില് ഇത്രയെങ്കിലും മാറ്റം വന്നല്ലോ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും പൂജ ചെയ്യാവുന്ന സമ്മതിച്ചല്ലോ. ഈശ്വരൻ അങ്ങനെയാ, കൊറേശ്ശെ കൊറേശ്ശെയാ മനസ്സിലേക്ക് വെളിച്ചം കയറ്റ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കണക്ക് പറയുന്ന ആള് തനിക്ക് വേണ്ടി തന്നെ എല്ലാ വഴിപാടുകളും ചെയ്യുന്ന ഒരു ദിവസം ഉടൻ വരും അമ്മേ. അതോടെ അജുവേട്ടന്റെ ഈ പിടിവാശി, മുൻദേഷ്യം, മൂക്കിന്റെ തുമ്പത്തെ കോപം ഒക്കെ മാറും. ആ ദിവസം പെട്ടെന്നിങ്ങെത്തും. ഏതായാലും അജുവേട്ടൻ ചെന്ന് കുളിച്ച് റെഡിയാവും. എല്ലാവരും താഴെ കാത്തിരിക്കാവും. പെട്ടെന്നാവട്ടെ, ഒന്ന് വേഗം ചെല്ലടാ. ആ മോള് വാ. എന്നാലും അവന് ഇത്ര പെട്ടെന്ന് ഈ ഭക്തി എങ്ങനെ വന്നെന്നാ ഞാൻ നിശ്ചയിക്കുന്നത്. ഒക്കെ പൂജമോടെ മിടുക്കാമേ. അമ്മ പറയും പോലെ തന്നെയാ, നന്മയുള്ളവരോടാണ് നമ്മൾ സഹവസിക്കുന്നതെങ്കിൽ അവരുടെ നന്മ നമുക്കൂടി കിട്ടും. ഓ എന്റെ അമ്മോ, എനിക്കത്രയും നന്മ വേണ്ടായേ. ഒരു പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കിയിട്ട് അവക്ക് നിശ്ചയിച്ചിരുന്ന പുരുഷനെയും തട്ടിയെടുത്ത നന്മയുണ്ടല്ലോ, അതെനിക്ക് വേണ്ട മാതിരി ചേച്ചി. എന്തിനാ ആന്റി ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? പൂജയെടുത്ത് ഏട്ടനല്ല, ഏട്ടൻ ഏട്ടത്തിയെ വിളിച്ചോണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, വന്ന് കയറിയവര് ആദ്യം സ്വാധീനിക്കുന്നത് വീട്ടിലെ പിള്ളേരെയാ. പിള്ളേരാണെങ്കിലോ പുതുമോടിയൊക്കെ കാണുമ്പോ ഒരു തരം ഒരു ഭ്രമം. മധു, ഐശ്വര്യം ഉള്ളൊരു കാര്യം നടക്കുമ്പോ അതിനിടയിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കില്ലേ? മധു ഒന്നും സംസാരിക്കണ്ട. അമ്മ പറഞ്ഞോണ്ട് ഞാൻ അനുസരിക്കാം. അമ്മ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തിൽ ആരും. കണ്ടോ അമ്മേ, ഭക്തി വരുമ്പോ ഉള്ളൊരു മാറ്റം കണ്ടോ? ഇപ്പൊ എന്തൊരു ഐശ്വര്യ. അല്ല വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ എല്ലാരും കൂടെ അമ്പലത്തിലേക്ക് പോണോ? ഞാൻ ഒറ്റയ്ക്ക് പോയി കത്തിച്ചോളാം. ഞങ്ങള് പുറത്തുള്ളവരല്ലല്ലോ, വീട്ടുകാരല്ലേ. വീട്ടിലെ പ്രധാന ചടങ്ങുകള് ഇതുപോലെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാ നടത്തേണ്ടത്. അമ്പലത്തിലൊന്നും പോണ്ട, ഇവിടെ ഈ ഹാളിൽ നിന്ന് വിളക്ക് കൊളുത്തിയാ മതി. അല്ല അത് പിന്നെ അജുവേട്ടൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഐശ്വര്യമുള്ളൊരു കാര്യം ചെയ്യുന്നേ. അതിവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മതി. വാസ്തവത്തിൽ മുറ്റത്ത് നിന്നാ ചെയ്യേണ്ടത്. പോട്ടെ, ഇതിപ്പോ ഇവിടെ നിന്നായാലും മതി. അല്ല നമുക്ക് ക്ഷേത്രത്തിൽ തന്നെ പോയി കർപ്പൂരം കത്തിക്കാം. ക്ഷേത്രത്തിൽ പോയി നമ്മൾ കർപ്പൂരം കത്തിക്കുന്നുണ്ട്, ശയന പ്രദക്ഷിണവും കർപ്പൂരം കത്തിക്കലും ഒക്കെ ഉണ്ട്. അയ്യോ ഏട്ടാ, മോളെ കർപ്പൂരം കത്തിച്ചു തുടങ്ങാം. പാക്കറ്റ് വാങ്ങാനല്ല പറഞ്ഞേ, ആ കൈ നീട്ടാനാ പറഞ്ഞത്. അതെ, കയ്യില് ഭസ്മം ഇട്ട് അതിൽ കർപ്പൂരം വെച്ച് കത്തിക്കും, അതാ ചടങ്ങ്. അയ്യോ കയ്യില് കർപ്പൂരം വെച്ച് കത്തിക്കാനോ?
അപ്പൊ കൈ പൊള്ളില്ലേ? മോളെ, കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കുമ്പോ അതിന് ചൂട്. അമ്മേ, വളരെ വിശിഷ്ടമായ ഒരു ആരാധനയാണിത്. ശ്രീപരമേശ്വരനെ ശ്രീപാർവതി ആരാധിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരാളുടെ മനസ്സ് വിശാലമാവുക, കുടുംബത്തിന്റെ ഐശ്വര്യം, വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യം, ദീർഘായുസ് എന്നിവയ്ക്ക് ഇപ്രകാരമുള്ള കർപ്പൂരാർച്ചന അതിവിശിഷ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ രീതി തന്നെ ചെയ്താ മതി. സത്യം പറഞ്ഞ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് ആന്റിക്ക് ഈശ്വര കാര്യങ്ങളിൽ ഒട്ടും തന്നെ എത്തും പിടിയില്ലാത്തത് കൊണ്ടാ. എന്റെ അജുവേട്ടാ, അജുവേട്ടനൊരു പുരുഷനല്ലേ? ഇനി അഥവാ കയ്യിൽ ഇത്തിരി ചൂട് തട്ടിയാ തന്നെ ഇങ്ങനെ പേടിക്കാവോ? അതെ ഏട്ടാ, പൂജയെടുത്തി പറയും പോലെ അങ്ങ് ചെയ്യും. ദേവീ ദേവന്മാരെ ഒന്ന് മനസ്സാസ്മരിച്ച് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈങ്ങ് നീട്ടിയേ. പേടിയാണെങ്കി വേണ്ടാട്ടോ. എനിക്കിട്ട് പണി തരുവാണെന്ന് എനിക്കറിയാവോ? അയ്യോ, അജുവേട്ടന് പേടിയൊന്നും ഇല്ലാന്ന്. എത്ര കർപ്പൂരം വേണമെങ്കിലും കത്തിക്കാനാ അജുവേട്ടൻ പറയുന്നത്. എന്തോ അജുവേട്ടാ, അജുവേട്ടന്റെ പേടിയും വെപ്രാളവും കണ്ടാത്തോന്നും. അജുവേട്ടൻ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ ടേബിളിലാണെന്ന്. കർപ്പൂരം കത്തിക്കുമ്പോ ഓപ്പറേഷന്റെ ആശുപത്രിയുടെ കാര്യക്കാണോ പറയുന്നേ? അങ്ങോട്ട് കത്തിക്കും, ബാക്കിയുള്ളവന് വേറെ ജോലിയുള്ളോ? അല്ല, കൈ പൊള്ളിയാല് കോടതിയിൽ പ്രധാന കേസിന്റെ വാദമൊക്കെ ഉണ്ടേ. കൈയൊന്നും പൊള്ളില്ല അജുവേട്ടാ. ഇനിയിപ്പൊ അഥവാ പൊള്ളിയെ തന്നെ കേസ് വാദിക്കുന്നത് നാവും ഉണ്ടല്ലേ. സയോ, നീ അജുവേട്ടന്റെ കൈ. എന്നാലും ഇത്രയും കർപ്പൂരം വേണോ? ഇത് കുറഞ്ഞു പോയിന്നാ എനിക്ക് തോന്നുന്നേ. അതിങ്ങ് തന്നെ. ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞു ചുറ്റണം. ഭക്തിപൂർവം തുടങ്ങിക്കോ അജുവേട്ടാ. അജുവേട്ടന് കോടതി കേസുകളിൽ നല്ല ഉയർച്ച ഉണ്ടാവണേ, മനസ്സിൽ നന്മകൾ മാത്രം ഉണ്ടാവണേ. ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. ആദ്യമായിട്ടാ നീ ഇത്രയും ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ പോകുന്നേ. നീ പോയാ ഈ വീടങ്ങ് ഉറങ്ങിയ പോലെയാവും. മോളൊന്ന് ആഗ്രഹിച്ചു പോകുന്നല്ലേ ഏട്ടാ, അവിടെ സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ. മോളെ, അവിടുത്തെ എല്ലാടും രീതികൾ കണ്ടു അറിഞ്ഞു വേണം പെരുമാറാൻ കേട്ടോ. എനിക്കറിയാം ഇളയമ്മ. ആ മോളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഓക്ക് വിഷമം തോന്നരുത്. എന്താ ച? അർജുന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും മോൾ ഇടപെടാൻ പോകരുത്. ഓ, ഇയാൾ ആകെ മൂഡ് ഔട്ട് ആക്കുമല്ലോ. വേറൊന്നും പറയാൻ കിട്ടില്ല. എന്താ മോളെ ആലോചിക്കുന്നേ? ഏയ്, അച്ഛനെ എന്നെ കുറിച്ച് അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ചത്. മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അർജുൻ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്തായാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എത്ര ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് പൂജയ്ക്ക് ഇഷ്ടമായെന്ന് വരില്ല. അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ ഏട്ടാ? നമ്മുടെ മോളുടെ ജീവിതം തകർത്തവളാ അവള്. സത്യം പറഞ്ഞ ആ പൂജയുടെ ജീവിതം തകർന്നു കാണുമെന്നാ എന്റെ ആഗ്രഹം. ശങ്കർ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി അതൊക്കെ പറഞ്ഞ് വൈരാഗ്യം കൂട്ടണ്ട.
നമ്മുടെ മോളെ പോലെ. അതും ഒരു പെൺകുട്ടിയാ. അവരവരുടെ ജീവിതം ജീവിച്ചു പോകട്ടെ. ഇയാൾക്ക് പൂജയോട് എവിടെയോ ഒരു സ്നേഹം കിടപ്പുണ്ട്. അവളുടെ തന്തയല്ലേ, മകളാണെന്ന് തിരിച്ചറിയാതെ തന്നെ രക്തം രക്തത്തിനോട് അടുപ്പം കാണിക്കുക. കണ്ടോ, മോളാകെ വിഷമിച്ചു. വാ മോള്, മോളൊന്നും ഓർക്കണ്ട, സന്തോഷമായിട്ട് പോയിട്ട് വാ. മോളെ, അച്ഛൻ മോളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലേ, മോള് സന്തോഷത്തോടെ പോയിട്ട് വാ.